ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതും അതേ തുടർന്ന് ഇന്ത്യ എന്ന ആശയം തന്നെ വില കൊടുക്കേണ്ടി വന്ന ഇന്ത്യയുടെ വിഭജനവും പാകിസ്ഥാൻ രൂപീകരണവും തുടങ്ങി ദേശീയവും സാർവദേശീയവുമായ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ രണ്ടാം പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. തന്റെ രാജ്യത്തിന്റെ വിമോചനത്തിനായി അധ്വാനിക്കുന്നവർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടി പൊരുതിയതിന്റെ പേരിൽ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന സമയത്ത് കണ്ണൂരിലെ ജയിലിൽ ഏകാന്ത തടവിലായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു. അയാൾ സ്വാതന്ത്ര്യം തടവറയിൽ ആഘോഷിച്ചു. ജയിൽ വളപ്പിൽ ഉടനീളം ത്രിവർണ പതാകയുമായി നടന്നു. ജയിൽ കെട്ടിടത്തിന് മുകളിൽ വലിഞ്ഞുകയറി തടവുകാരോട് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥത്തെപ്പറ്റി സംസാരിച്ചു. ആ ധീരദേശാഭിമാനിയായ കമ്മ്യൂണിസ്റ്റ് AKG ആയിരുന്നു. അത്തരത്തിൽ രാജ്യത്തിന്റെ വിമോചനത്തിനു വേണ്ടി പൊരുതിയ, രാജ്യത്തിനെ സ്വതന്ത്രമാക്കാനും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാക്കാനും സ്വന്തം സ്വാതന്ത്ര്യവും ജീവനും പോലും വെടിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരുവനായിരുന്നു AKG. മാതൃരാജ്യത്തെ കൊളോണിയൽ നുകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജനങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കുന്നതിനും വേണ്ടി വിശ്രമമില്ലാത്ത പോരാട്ടങ്ങൾ നടത്തിയ ചരിത്രമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വളരെയേറെ പ്രസക്തിയുള്ളതും പ്രധാനപ്പെട്ട നിരവധി രാഷ്ട്രീയ ചർച്ചകൾ നടത്തേണ്ടി വന്നതുമായ ഒരു സുപ്രധാന സംഭവമായിരുന്നു 1948 February 28 മുതൽ March 6 വരെ കൽക്കത്തയിൽ വെച്ച് നടന്ന രണ്ടാം പാർട്ടി കോൺഗ്രസ്. ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് നടന്ന 5 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം കോൺഗ്രസ് നടക്കുന്നത്. ഈ 5 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ പരീക്ഷണങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വർഷങ്ങളായിരുന്നു. അപവാദങ്ങളും എതിർപ്പുകളും അവഗണിച്ച് ക്രൂരമായ അടിച്ചമർത്തലുകൾക്കിടയിലും ചെറുതും വലുതുമായ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു മുൻനിര വിപ്ലവ ശക്തിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു. പാർട്ടിയുടെ അംഗസംഖ്യ 50,000 ഉയരുകയും തൊഴിലാളികളെയും കർഷകരെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിക്കുന്നതിൽ വലിയ മുന്നേറ്റം കൈവരിക്കുകയും ചെയ്തു. ഒരു വശത്ത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ സാമ്രാജ്യത്വവുമായി ഒത്തുതീർപ്പ് രാഷ്ട്രീയം നടത്തി ജനങ്ങളുടെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളെ ഒറ്റിക്കൊടുത്ത് രാജ്യത്തെ വർഗീയ കുരുതിക്കളമാക്കി വിഭജനത്തിലേക്ക് നയിക്കുമ്പോൾ, മറുവശത്ത് രാജ്യത്ത് ഉയർന്നു വരുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും സമരങ്ങളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും ഇടയിലും ഹിന്ദു മുസ്ലിം ഐക്യം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സജീവമായി പ്രവർത്തിച്ചു. വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സാമ്രാജ്യത്വത്തിന്റെ പങ്കിനെ പാർട്ടി കൃത്യമായി ചൂണ്ടിക്കാട്ടി. വിഭജനത്തിനു ശേഷം പഞ്ചാബിലും ബംഗാളിലും നടന്ന കലാപങ്ങൾക്കിടയിൽ കലാപകാരികളായ കൊലപാതക കൂട്ടങ്ങളിൽ നിന്നും സാധാരണക്കാരെയും ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കുന്നതിൽ പാർട്ടി പ്രവർത്തകർ ധീരമായി ഇടപെട്ടു. കൽക്കത്തയിലും ഡൽഹിയിലും കലാപത്തെ ചെറുക്കുന്നതിനായി സംഘടിപ്പിച്ച വീരോചിതമായ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. വലിയ തൊഴിലാളി സമരങ്ങൾ നടന്നുകൊണ്ടിരുന്ന ബോംബെ, കൽക്കട്ട, കാൺപൂർ, മധുര, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും കർഷക സമരങ്ങൾ കത്തിനിന്ന ബീഹാർ, ഉത്തർപ്രദേശ്, തമിഴ്നാട്, ആന്ധ്ര, മലബാർ എന്നിവിടങ്ങളിൽ നിന്നും അടിമത്തത്തിനും ജന്മിത്വ ചൂഷണങ്ങൾക്കുമെതിരെ കർഷകർ ധീരമായി പൊരുതിയ മഹാരാഷ്ട്രയിലെ വാർലിയിൽ നിന്നും നാട്ടുരാജ്യങ്ങളിലെ ദുഷ്പ്രഭുത്വത്തിനെതിരെ പോരടിച്ചുകൊണ്ടിരുന്ന രാജ്പുതാനയിൽ നിന്നും മധ്യേന്ത്യയിൽ നിന്നും ഏറ്റവും പ്രധാനമായി നൈസാമിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ഐതിഹാസികമായ സായുധ സമരം നടന്ന തെലങ്കാനയിൽ നിന്നും അങ്ങനെ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളമുള്ള പോരാട്ട ഭൂമികളിൽ നിന്നായി 632 പ്രതിനിധികളാണ് രണ്ടാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തത്. അന്തർദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലും ഗുരുതരമായ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ച സമയമായിരുന്നു അത്. രണ്ടാം ലോകയുദ്ധകാലത്ത് ലോകമെങ്ങും നടന്നുകൊണ്ടിരുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ സമരങ്ങളുമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കണ്ണി ചേർക്കേണ്ടതുണ്ടെന്ന ശരിയായ നിഗമനമാണ് പാർട്ടിക്കുണ്ടായിരുന്നത്. രണ്ടാം ലോകയുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ വിജയം മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ശക്തി പകരൂ എന്നും, മറിച്ച് ഫാഷിസത്തിന്റെ വിജയം ലോകത്തിനാകെയും നമ്മുടെ രാജ്യത്തിനും വിനാശകരമായിരിക്കുമെന്നും പാർട്ടി കണ്ടു. പാർട്ടിയുടെ സ്വാധീനം രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിനും ഈ കാലയളവിൽ സാധിച്ചു. രണ്ടാം ലോകയുദ്ധകാലത്ത് രാജ്യത്ത് പടർന്നു പിടിച്ച പട്ടിണി നേരിടുന്നതിനും ബംഗാൾ ക്ഷാമത്തെ തുടർന്നുള്ള ദുരിതാശ്വാസ ശ്രമങ്ങളിലും പാർട്ടിക്ക് കാര്യമായി പ്രവർത്തിക്കാൻ സാധിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും വിഭജനവും ജനങ്ങൾക്കിടയിൽ വർഗീയ വിദ്വേഷത്തിന്റെ വിത്ത് പാകി.
സമൂഹത്തിൽ സമാധാനം നിലനിർത്തുന്നതിനും മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ നടപ്പിലാക്കാനും പാർട്ടി വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിൽ ഏർപ്പെട്ടെങ്കിലും പല കോണുകളിൽ നിന്നും നിരവധി വിമർശനങ്ങൾ പാർട്ടിക്ക് നേരിടേണ്ടി വന്നു. ഇക്കാലയളവിൽ ദേശീയ തലത്തിലെ സമരങ്ങൾക്ക് ശക്തി പകരാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് സൈദ്ധാന്തികമായി ശരിയായിരുന്നുവെങ്കിലും പ്രയോഗത്തിൽ അത് സാമ്രാജ്യത്വത്തിനെതിരായുള്ള യുദ്ധകാല ബഹുജന സമരങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന നിലയിലായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തോടുള്ള പാർട്ടിയുടെ നിലപാടിന്റെ അടിസ്ഥാനവും ഇതായിരുന്നു. കൊളോണിയൽ ഭരണത്തിനെതിരെ ഇന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ശക്തമായ ദേശീയ പ്രക്ഷോഭമായിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരം ലോകത്തെ ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തെ ദുർബലപ്പെടുത്തും എന്ന പാർട്ടിയുടെ നിലപാടിന് വലിയ വില നൽകേണ്ടി വരികയും രാജ്യത്തെ വലിയൊരു വിഭാഗം ബഹുജനങ്ങളിൽ നിന്ന് പാർട്ടി അകലുകയും ചെയ്തു. സ്റ്റാലിൻ ഗ്രാഡിൽ ഫാഷിസ്റ്റ് ശക്തികൾ പരാജയപ്പെട്ടതിന് ശേഷമെങ്കിലും പാർട്ടിക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ സമരം ആരംഭിക്കാമായിരുന്നു. പാകിസ്ഥാൻ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടിലും പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ 1946 നിലപാട് തിരുത്തപ്പെട്ടു. അതേ വർഷം ക്യാബിനറ്റ് മിഷന്റെ മുമ്പാകെ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ ഒരേ യൂണിയനു കീഴിൽ ഒന്നിച്ചു നിൽക്കുന്നതാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് നല്ലത് എന്ന് പാർട്ടി വ്യക്തമാക്കിയിരുന്നു. 1946 ജൂണിലെ ക്യാബിനറ്റ് മിഷൻ പദ്ധതി, 1947 ഫെബ്രുവരിയിലെ ആറ്റ്ലിയുടെ പ്രഖ്യാപനം, 1947 ജൂണിലെ മൗണ്ട്ബാറ്റൻ അവാർഡ് എന്നിവ പാർട്ടി സവിശേഷമായ നിലപാടുകൾ സ്വീകരിച്ച ഗൗരവമേറിയ വിഷയങ്ങളാണ്. മൗണ്ട്ബാറ്റൻ അവാർഡിനെ സംബന്ധിച്ച് 1947 ജൂണിൽ കേന്ദ്ര കമ്മിറ്റി പ്രത്യേക പ്രമേയം തന്നെ അംഗീകരിച്ചു. രണ്ടാം ലോകയുദ്ധം അവസാനിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെയുള്ള 2 വർഷക്കാലം രാജ്യം അഭൂതപൂർവമായ കാർഷിക കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഈ കാലയളവിൽ നടന്ന ഭൂസമരങ്ങളും റോയൽ ഇന്ത്യൻ നേവിയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങളും INA തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും എല്ലാം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പിടിച്ചുകുലുക്കി. പുന്നപ്ര വയലാറിൽ നടന്ന സമരങ്ങൾക്ക് നേരെ ബ്രിട്ടീഷ് പോലീസിന്റെ വെടിവെപ്പുണ്ടായി. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 100 കണക്കിന് പ്രക്ഷോഭകർ രക്തസാക്ഷികളായി. അഖിലേന്ത്യാ കിസാൻ സഭയുടെ ഘടകമായ ആന്ധ്ര മഹാസഭയാണ് 1946 മുതൽ 1951 വരെ നടന്ന തെലങ്കാന സമരത്തിന് നേതൃത്വം നൽകിയത്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ നടന്ന ജനകീയ മുന്നേറ്റങ്ങളും സമരങ്ങളും കണ്ട് പരിഭ്രാന്തരായ ബ്രിട്ടീഷ് ഭരണാധികാരികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളും ഒത്തുതീർപ്പിന്റെ രൂപത്തിൽ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ടാണെങ്കിലും ഇന്ത്യയെ സ്വതന്ത്ര പദവിയിൽ എത്തിക്കുകയായിരുന്നു. ദീർഘകാലമായി ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമായാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. എന്നാൽ ബ്രിട്ടീഷ് പരമാധികാരികളും ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരും തമ്മിലുണ്ടായ തർക്കങ്ങൾ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. ശക്തമായ ജനകീയ മുന്നേറ്റങ്ങളുടെ സമയത്താണ് ഇന്ത്യ സ്വതന്ത്രമായതെങ്കിലും അത്തരം സമരങ്ങളെ അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് നയം തന്നെയാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം വന്ന ഭരണവർഗവും പിന്തുടർന്നത്. തൊഴിലാളികളുടെയും കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും സമരങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1946-47 കാലഘട്ടത്തിൽ കോൺഗ്രസ് മന്ത്രിസഭകളുടെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്ക് വിധേയമായി. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു തെലങ്കാന സമരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ പോലീസ് വെടിവെച്ചു കൊല്ലുകയും 1000 കണക്കിന് പേരെ ജയിലുകളിൽ അടയ്ക്കുകയും ചെയ്തു. ഈ കൊടിയ അടിച്ചമർത്തലിന്റെ കാലഘട്ടത്തിലും സാമ്രാജ്യത്വ ഫാഷിസ്റ്റ് ശക്തികളുമായി ബന്ധമുള്ള കോൺഗ്രസ് ലീഗ് നേതൃത്വത്തിന് പിന്നിൽ പാർട്ടി നിലകൊണ്ടു. സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികളുമായി സഖ്യത്തിലേർപ്പെട്ട നെഹ്റു സർക്കാരിന് പാർട്ടിയിലെ റിവിഷനിസ്റ്റ് ഗ്രൂപ്പ് എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തു. ഓസ്ട്രേലിയ, ബർമ സിലോൺ, യുഗോസ്ലാവിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തു. ഓസ്ട്രിയ, ബൾഗേറിയ, കാനഡ, കാരക്കസ്, സൈപ്രസ്, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഫ്രാൻസ്, ഗ്രേറ്റ് ബ്രിട്ടൻ, ഹോളണ്ട്, ഹംഗറി, ഇന്തോനേഷ്യ, ഇറ്റലി, ലെബനൻ, മലയ, ന്യൂസിലൻഡ്, നോർത്ത് അയർലൻഡ്, നോർവേ, പാലസ്റ്റീൻ, പോളണ്ട്, സൗത്ത് ആഫ്രിക്ക, സ്വിറ്റ്സർലൻഡ്, സിറിയ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളിലെ സഹോദര പാർട്ടികളുടെ സന്ദേശങ്ങളും പാർട്ടി കോൺഗ്രസിന് ലഭിച്ചു. ഈ കോൺഗ്രസിൽ പ്രധാനമായും 3 രേഖകളാണ് അവതരിപ്പിക്കപ്പെട്ടത്. കരട് രാഷ്ട്രീയ പ്രമേയം BT രണദിവേയും പാകിസ്ഥാനെ പറ്റിയുള്ള റിപ്പോർട്ട് ഭവാനി സെന്നും അവതരിപ്പിച്ചു. പാർട്ടിയിലെ പരിഷ്കരണ നയവ്യതിയാനങ്ങളെ പറ്റിയും കഴിഞ്ഞ 5 കൊല്ലത്തെ പാർട്ടിയുടെ നയങ്ങളെ സംബന്ധിച്ചും സ്വയം വിമർശനത്തിൽ ഊന്നിയ റിപ്പോർട്ട് BT രണദിവെ അവതരിപ്പിച്ചു. 6 ഭാഗങ്ങളുണ്ടായിരുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ 1-ാം ഭാഗം അന്താരാഷ്ട്ര സാഹചര്യമായിരുന്നു. 2-ാം ലോകമഹായുദ്ധം മുതലുള്ള ആഗോള സാഹചര്യം പാർട്ടി വിലയിരുത്തി. അന്താരാഷ്ട്ര സാഹചര്യം വിശദീകരിക്കുന്നതിനിടയിൽ 2-ാം ലോകയുദ്ധത്തിൽ ഫാഷിസ്റ്റ് ശക്തികളായ ജർമ്മനിയുടെയും ജപ്പാന്റെയും പരാജയം എല്ലാ തൊഴിലാളി വർഗങ്ങളുടെയും ചൂഷണത്തിനിരയായ ജനവിഭാഗങ്ങളുടെയും വിമോചനത്തിന് വഴിയൊരുക്കിയെന്നും
അതിന്റെ ഫലമായി സാമ്രാജ്യത്വ ശക്തികൾ രാഷ്ട്രീയമായി ദുർബലപ്പെടുകയും സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ ശക്തിപ്പെടുകയും ചെയ്തു എന്നും വിലയിരുത്തി. സോഷ്യൽ ഡെമോക്രാറ്റുകളുടെ പങ്ക്, പുതിയ വർഗ കൂട്ടായ്മ, സാമ്രാജ്യത്വത്തിന്റെ മുൻപിലുള്ള വഴി, കോളനികളിലെ സാമ്രാജ്യത്വ നയത്തിന്റെ അപജയം തുടങ്ങി നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. രണ്ടാം ലോകയുദ്ധത്തിന്റെയും മുതലാളിത്ത സാമ്പത്തിക നയങ്ങളുടെയും കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു രണ്ടാം ഭാഗം. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം, യുദ്ധപ്രതിസന്ധിയും തൊഴിലാളി വർഗവും, ഏകീകൃത പ്രവർത്തനത്തിന്റെ സാമ്പത്തിക അടിത്തറ, സാമ്രാജ്യത്വത്തിന്റെ സഖ്യകക്ഷികൾ എന്നീ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള സാമ്രാജ്യത്വ നയങ്ങളും ലോകത്തിൽ യുദ്ധാനന്തരം ഉയർന്നുവന്ന വിപ്ലവ മുന്നേറ്റങ്ങളെക്കുറിച്ചും ഇന്ത്യൻ മുതലാളിത്തവും പുതിയ വർഗസഖ്യവും സംബന്ധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുമായിരുന്നു മൂന്നാം ഭാഗം. മൗണ്ട് ബാറ്റൺ അവാർഡിന്റെ യഥാർത്ഥ സ്വഭാവം, ജനങ്ങളും ദേശീയ സർക്കാരും, സർക്കാരിന്റെ സാമ്പത്തിക വിദേശ നയങ്ങൾ, മുതലാളിത്തത്തിന്റെ പുതിയ വഴിത്തിരിവ്, ഗൂഢാലോചനാ കേസുകൾക്ക് പിന്നിലെ നിഗൂഢത, ഒത്തുതീർപ്പുകാരെയും വർഗീയവാദികളെയും തുറന്നുകാട്ടൽ, നെഹ്റുവും പട്ടേലും തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. നാലാം ഭാഗത്തിൽ മുതലാളിത്തത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയുടെയും സ്ഥിതിയെ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ കാർഷിക പ്രതിസന്ധി, യുദ്ധം, വ്യവസായം എന്നിവ ചർച്ചയ്ക്ക് വിധേയമായി. സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികളുടെ ഗൂഢാലോചനകൾക്കെതിരെ തൊഴിലാളി വർഗങ്ങൾക്കിടയിൽ പുതിയ ഐക്യം കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യവും ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ച ചെയ്യപ്പെട്ട അഞ്ചാം ഭാഗത്തിൽ ഐക്യമുന്നണിയും ഇടതുപക്ഷവും, കോൺഗ്രസും ലീഗും ജനാധിപത്യ മുന്നണിയും, സോഷ്യലിസ്റ്റ് പാർട്ടി, ജനാധിപത്യ വിപ്ലവത്തിന്റെ കാര്യപരിപാടികൾ എന്നീ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ജനകീയ ജനാധിപത്യ വിപ്ലവ പോരാട്ടത്തിൽ പാർട്ടിയുടെ കടമ ചർച്ച ചെയ്ത ആറാം ഭാഗത്തിൽ തൊഴിലാളി, കർഷക, വിദ്യാർത്ഥി മുന്നണികളുടെയും സംസ്ഥാനങ്ങളിലെ ജനകീയ മുന്നണികളുടെയും പങ്കും കടമയും ചർച്ചാ വിഷയമായി. വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യം കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തിന് പാർട്ടി കോൺഗ്രസ് ഊന്നൽ നൽകി. ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും പറ്റിയും യുദ്ധത്തിന്റെ അപകടം, വിദേശ നയം, സ്വയം നിർണയാവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടം എന്നിവയും ചർച്ച ചെയ്യപ്പെട്ടു. സാമ്രാജ്യത്വ മുതലാളിത്ത ശക്തികൾക്ക് സഹായകരമാകുന്ന പരിഷ്കരണവാദി വ്യതിയാനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി. അവയെപ്പറ്റിയുള്ള ദീർഘമായ റിപ്പോർട്ട് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ടു. രണ്ട് പ്രധാനപ്പെട്ട പ്രവണതകളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളെ നിരുത്സാഹപ്പെടുത്തിയതും സാമ്രാജ്യത്വ മുതലാളിത്ത കൂട്ടുകെട്ടിനെ തുറന്നുകാട്ടി ചെറുക്കുന്നതിന് പകരം അതിനെ പിന്തുടർന്നതുമായിരുന്നു ആ വ്യതിയാനങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വിപ്ലവ പ്രസ്ഥാനങ്ങൾ ദുർബലമാകാൻ ഇതിടയാക്കി. ഹിന്ദു മുസ്ലിം ഐക്യവും കോൺഗ്രസ് ലീഗ് ഐക്യവും ബൂർഷ്വാ നേതാക്കൾക്ക് തന്നെ നേടാനാകുമെന്ന ധാരണയിലും പാർട്ടിക്ക് പിശക് പറ്റി. 1945 അവസാനം മുതൽ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാജ്യത്ത് പല സമരങ്ങളും നടന്നു. 1946 ഓഗസ്റ്റിൽ ചേർന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഈ വിപ്ലവ മുന്നേറ്റങ്ങളെ അനുകൂലിക്കുകയും ജനകീയ ജനാധിപത്യ വിപ്ലവത്തിനും ജനങ്ങൾ രാഷ്ട്രീയാധികാരം നേടിയെടുക്കുന്നതിനും ഈ സമരങ്ങൾ സഹായകരമാകുമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവകരമായ ദൗത്യത്തിന്റെ പ്രാധാന്യം അടയാളപ്പെടുത്തുന്ന അന്തിമ പ്രഹരം അഥവാ ഫൈനൽ സ്മാഷ് എന്ന പ്രമേയം അംഗീകരിക്കപ്പെടുകയും തുടർന്ന് പുന്നപ്രവയലാർ സമരവും ബംഗാളിലെ തേഭാഗ സമരവും ബീഹാറിലെയും യു പിയിലെയും സമരങ്ങളും തെലങ്കാന സമരവും എല്ലാം പൊട്ടിപ്പുറപ്പെടുകയും ശക്തി പ്രാപിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ കുറിച്ചുള്ള റിപ്പോർട്ടും ഈ കോൺഗ്രസിൽ അവതരിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ രൂപീകരണത്തിന് വഴിയൊരുക്കിയ സന്ദർഭം, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സ്വഭാവം, അവിടുത്തെ സർക്കാരിന്റെ വർഗ സ്വഭാവം, ഇതെല്ലാം പാർട്ടി കോൺഗ്രസ് ഗൗരവമായി ചർച്ച ചെയ്തു. സാമ്രാജ്യത്വ കെട്ടുപാടുകളിൽ നിന്ന് പാകിസ്ഥാൻ മോചിതരായിട്ടില്ലെന്നും അവിടുത്തെ ജനാധിപത്യ ശക്തികൾ അതിനെ നേരിടണമെന്നും പാർട്ടി കോൺഗ്രസ് നിരീക്ഷിച്ചു. പാകിസ്ഥാനെയും ഇന്ത്യയും ശത്രു രാഷ്ട്രങ്ങളാക്കി നിലനിർത്തുന്നത് സാമ്രാജ്യത്വ ശക്തികളുടെ ആധിപത്യം നിലനിർത്തുന്നതിനും അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനും സഹായകരമാകുമെന്ന് നിരീക്ഷിക്കുന്നതിനോടൊപ്പം പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടന രൂപീകരിക്കാനും പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ വരുത്തേണ്ട ജി അധികാരി നിർദ്ദേശിച്ച ഭേദഗതികൾ രണ്ടാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. റിപ്പോർട്ടും ഭരണഘടനാ ഭേദഗതിയും അവതരിപ്പിച്ച ശേഷം പ്രതിനിധികളുടെ ചർച്ച നടന്നു. 34 പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുത്തത്. തെലങ്കാന സമരത്തിന്റെ പ്രസക്തിയും വിപ്ലവ പ്രാധാന്യവും രാഷ്ട്രീയ രേഖയിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായം പ്രതിനിധികൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. ചർച്ചയ്ക്ക് ബി ടി രണദിവെ മറുപടി പറഞ്ഞു. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ പരിഗണിക്കാൻ പുതിയ കേന്ദ്ര കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ രേഖ അംഗീകരിച്ചു. പാർട്ടിയിലെ പരിഷ്കരണവാദി വ്യതിയാനത്തെക്കുറിച്ച് മതിയായ വിശകലനം നടത്താനും പഠിക്കാനും
പാർട്ടി കോൺഗ്രസ് പുതിയ കേന്ദ്ര കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. പാർട്ടി കോൺഗ്രസിന്റെ സമാപന ദിവസം പുതിയ കേന്ദ്ര കമ്മിറ്റി തെരഞ്ഞെടുപ്പിനുള്ള പാനലിലെ പ്രതിനിധികൾക്കിടയിൽ നടന്ന ചർച്ചയ്ക്ക് ഒടുവിൽ കേന്ദ്ര കമ്മിറ്റിയിൽ 6 പേരെ കൂടി ഉൾപ്പെടുത്തണം എന്ന് നിർദ്ദേശമുയർന്നു. അങ്ങനെ നിശ്ചിത 31 അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടത്തുകയും പി സി ജോഷി ഒഴികെയുള്ള പാനലിലെ എല്ലാ അംഗങ്ങളും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പരിഷ്കരണ നയവ്യതിയാനത്തെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും തള്ളിപ്പറഞ്ഞിട്ടും അതിനോട് പി സി ജോഷി അനുഭാവം പ്രകടിപ്പിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ പരാജയം റിവിഷനിസത്തിനെതിരായ പ്രതിനിധികളുടെ മനോഭാവത്തെ പ്രതിഫലിപ്പിച്ചു. തുടർന്ന് പുതിയ കേന്ദ്ര കമ്മിറ്റി ആദ്യ യോഗം ചേർന്ന് ബി ടി രണദുവയെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും എസ് എസ് മിരാജ്കർ, രാധാരമൻ മിത്ര, കെ പി ആർ ഗോപാലൻ എന്നിവരടങ്ങുന്ന കൺട്രോൾ കമ്മീഷനെയും തിരഞ്ഞെടുത്തു. 1950 മെയ് 20 മുതൽ ജൂൺ 1 വരെ കൂടിയ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെച്ച് നിലവിലുണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും പുനഃസംഘടിപ്പിച്ചു. ട്രോട്സ്കി, ടിറ്റോ തുടങ്ങിയവരുടെ ഇടതുപക്ഷ വിഭാഗീയ നയമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ബി ടി രണദുവെ പിന്തുടരുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഈ യോഗത്തിൽ ഉയർന്നു വരികയും തുടർന്ന് അദ്ദേഹത്തെ മാറ്റി പകരം സി രാജേശ്വര റാവുവിനെ പാർട്ടി ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. വലതു പരിഷ്കരണ വ്യതിയാനത്തെ തിരുത്താൻ 2nd പാർട്ടി കോൺഗ്രസിന് സാധിച്ചെങ്കിലും അതേ തുടർന്ന് പാർട്ടി പല വിഭാഗീയ നിലപാടുകളും കൈക്കൊണ്ടു. ഇന്ത്യ എന്ന പുതിയ രാഷ്ട്രത്തിന്റെ സ്വഭാവം കൃത്യമായി വിലയിരുത്താൻ പാർട്ടി കോൺഗ്രസിന് സാധിച്ചില്ല. വർദ്ധിച്ചുവന്ന ബഹുജന മുന്നേറ്റങ്ങളുടെ ശക്തിയിൽ അമിത പ്രതീക്ഷ അർപ്പിക്കുകയും കോൺഗ്രസിന് ഇന്ത്യൻ ജനതയ്ക്ക് മേലുള്ള സ്വാധീനവും നാട്ടുരാജാക്കന്മാരെ അനുനയിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുവാനുള്ള ശേഷിയെയും കുറച്ചു കാണുകയും ചെയ്തു. ഫാഷിസത്തിനെതിരായ വിജയം, സോഷ്യലിസ്റ്റ് ക്യാമ്പിന്റെ ആവിർഭാവം തുടങ്ങി ആഗോളതലത്തിൽ സാമ്രാജ്യത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായ സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത്. വീരോചിതമായ പല സമരമുന്നേറ്റങ്ങളും നടത്തിയെങ്കിലും 2nd പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിലൂടെ പാർട്ടി ഒറ്റപ്പെടുകയും പലയിടങ്ങളിലും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുകയും ചെയ്തു. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും വലിയ ഉൾപാർട്ടി ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു.